ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി എളിദാസൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വീട്ടിലെ സഭായോഗമായി ആരംഭിച്ച് പിന്നെ എല്ലാ മാസവും കർത്താവിനെ ആശ്രയിച്ച് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ചർച്ചകളൊക്കെ അടഞ്ഞുകിടക്കുന്ന ഈ സാഹചര്യത്തിൽ ആത്മീയ വിരുന്നൊരുക്കുന്ന പൗർവിഷൻ്റെ ഈ മാസത്തിൽ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗത്തിൻ്റെ 5-ാം ദിനം രാത്രിയിൽ കർത്താവിൻ്റെ സന്ധിയിൽ നമുക്കായിരിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. 10,000-ക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. മാത്രമല്ല ഞങ്ങളും പങ്കുചേരുന്നു. ഇന്നേ ദിവസം ഞങ്ങളുണ്ട് എന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് പ്രോത്സാഹനം അറിയിച്ച ഒപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ഒരു പക്ഷേ ഇതൊരു ചരിത്ര സംഭവമാണ്. കാരണം ഇത്രയും പേർ ഒരുമിച്ച് ഉപവസിക്കുന്ന ഒരു സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു സഭയിലോ ഒക്കെ ആണെങ്കിൽ അങ്ങേയറ്റം 100-150 പേരൊക്കെ ആയിരിക്കാം ഒരു ഉപവാസത്തിൻ്റെ മാക്സിമത്തിലെ നമ്പറുകൾ. പക്ഷേ ഇത്രയും പേർ ഒരുമിച്ച് ഉപവസിക്കുന്ന ഒരു ചരിത്ര സംഭവം, ആ ഒരു സംഭവത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം നമുക്കും ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇതാ സാക്ഷികൾ ഇത്ര വലിയ ഒരു സമൂഹം. ഒത്തിലും അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടും സമയം കളയാതെ ദൈവവചനത്തിൻ്റെ ചുറ്റാകെ നമുക്കായിരിക്കാം. സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനമാണ് വായിക്കുന്നത്. സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഈ വാക്യം എല്ലാവർക്കും പരിചിതമുള്ള ഒരു വാക്യമാണ്. വളരെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് ഗാനം പോലും ഈ ഒരു വാക്യവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എല്ലാവർക്കും ആ വാക്യം 1-2 പ്രാവശ്യം ഒന്ന് ചേർന്ന് പറയാം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഒരു പേര്, ആ പേരൊക്കെ ഇടുമ്പോൾ നേരെ പ്രാർത്ഥിച്ചും ഒരുങ്ങിയൊക്കെയാണ് പേരിടേണ്ടത്. നാമത്തിന് വലിയ ശക്തിയുണ്ട്. അതാണ് വേദവസ്വം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാമവും കർത്താവ് നേറ്റുപറയുന്ന ആ നാമം, ആ നാമത്തിൻ്റെ ശക്തിയെ നമുക്കിന്ന് രാത്രിയിൽ ഓരോന്നായിട്ട് ധ്യാനിക്കാം. വേദവസ്വം നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ വിവിധ നാമങ്ങൾ വേദപുസ്തകം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ഓരോ നാമവും നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ ശക്തിയെ, ഓരോ പ്രത്യേക കാര്യത്തിൽ ദൈവം ഇടപെടുന്ന വിധങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. നിങ്ങൾ എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറിക്കാവുന്നവർ കുറിക്കുക. കുടുംബമായി ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കഴിയുന്നവരെല്ലാവരും തന്നെ കുടുംബമായിട്ടിരുന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുക. നിങ്ങൾ TV യിലൂടെയാണിത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തൽക്കാലത്തിന് വെക്കുക. കാരണം ഈ നിമിഷങ്ങൾ നമുക്ക് പ്രാധാന്യമുള്ള നിമിഷങ്ങളായി മാറും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഒന്നുകൂടെ പറയാം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. പൗർഷൻ മിനിസ്ട്രിയുടെ ചെയർമാനായിരിക്കുന്ന കത്താദാസൻ ഡോക്ടർ KC ജോൺ ഉൾപ്പെടെയുള്ള എല്ലാ കത്താദാസന്മാരും എന്നോടൊപ്പം ഇവിടെ ഉണ്ട്. അവിടെയെല്ലാം പ്രാർത്ഥനയുടെ പിൻബലങ്ങളുണ്ട്. ഒരുമിച്ചാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യവും ആത്മാവിൻ്റെ ആ ഒരു ധൈര്യവും ഇന്ന് രാത്രി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ഒപ്പം ഇന്ന് രാത്രിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപവാസത്തോടെ ഈ മീറ്റിംഗെ കാണാതെ തന്നെ ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി TV മീറ്റിംഗ് കാണാതെ പ്രാർത്ഥനാമുറി പോരാടുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി പിതാക്കന്മാരുണ്ട്. അവരെയെല്ലാം ഞാൻ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ നമ്മൾ വരുമ്പോൾ ആദിയിൽ ദൈവം എന്നൊരു വാക്ക് കാണുന്നുണ്ട്. ദൈവം എന്നൊരു വാക്ക് എലോഹീം എന്നൊരു വാക്കാണ്. എൽ എന്നൊരു വാക്ക് ദൈവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണാവുന്നൊരു വാക്കാണ്. എബ്രായ ആ വാക്കിനോട് കൂടെ പൂജക ബഹുവചനമായ ആദിയിലെ ദൈവം, ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് നാം കാണുന്നു. പിന്നെ നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ആ നാമത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അത് ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ആ വാക്കുകളായിട്ട് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 11-ാമത് അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രനെയും ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായ മരുമകളായ സാറയും കൂട്ടി ഇങ്ങനെ കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ അവർ വരുന്നു. എന്നിട്ട് ഹാരാനിൽ വന്ന് പാർക്കുന്നു. അവിടെ വച്ച് തേരഹ് മരിക്കുന്നു എന്ന് കാണും. തേരഹ് മരിച്ച ശേഷം, തൻ്റെ പിതാവ് മരിച്ച ശേഷം 12-ാം അധ്യായത്തിൽ യഹോവ അബ്രഹാമിനെ വിളിക്കുന്നു. വിളിച്ചിട്ട് വീണ്ടും പുറപ്പെടാനായിട്ട് ഞാൻ നിന്നെ കാണിപ്പായിരിക്കും ദേശത്തേക്ക് പോകുക എന്നാണ് പറയുക. അവിടെയാണ് ശരിക്കും വിശ്വാസം
എന്നൊക്കെ പറയുക. എന്താ കാര്യം ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ഈ കാണിപ്പായിരിക്കും ദേശം, നിങ്ങൾ ഭൂഗണം മുഴുവൻ എടുക്കുക, മൊത്തം പരതുക, എവിടെയെങ്കിലും കാണിപ്പായിരിക്കുന്ന ഒരു ദേശം എന്നൊരു ദേശമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് വിശ്വാസവീരന്മാരുടെ ചരിത്രം പറയുന്ന 11-ാം അധ്യായത്തിൽ പറയുന്നത് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ. അതാണ് ശരിക്കും വിശ്വാസം. അപ്പം അതാണ് വിശ്വാസത്തിൻ്റെ ഒരു എടുത്തിയാട്ടം എന്നൊക്കെ പറയുക. ആഴിയെന്നോർക്കാതെ, ആഴമാരായാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ട് പിൻവരുവാൻ. അങ്ങനെ അബ്രഹാം ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചു. അപ്പോഴത്തെ പ്രായം അവിടെ പറയുന്നുണ്ട് 75 വയസ്സ്. 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം 75 വയസ്സ്. 75 വയസ്സിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേർ വലുതാക്കും എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ വാക്തത്വങ്ങളെ കൊടുത്ത് 12-ാം അധ്യായത്തിൽ യാത്രയാക്കിയാണ്. വീണ്ടും കാലം മുമ്പോട്ട് പോകുന്നു. 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നേരെ ഉൾട്ടായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. ലോകത്ത് തൻ്റെ എല്ലാം കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നാം കാണുന്നു. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ സഹോദരനായ പുത്രൻ ആ ലോത്തിനെ ശത്രുക്കൾ രാജാക്കന്മാർ വന്ന് ആക്രമിച്ചു കൊണ്ടുപോകുന്നു. നാല് രാജാക്കന്മാർ അങ്ങനെ ആ രാജാക്കന്മാരുടെ നേരെ അബ്രഹാം എതിരിട്ട് ചെല്ലുകയും തന്നെ രക്ഷിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ, ശത്രുക്കളെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു ഈ ദൈവത്തിൻ്റെ നാമം. അവിടുന്ന് ശത്രുക്കളെ നമ്മുടെ കയ്യിലേൽപ്പിച്ച, ആ സമയത്ത് വിജയം കൊടുത്ത അത്യുന്നതനായ ദൈവം. എൽ എലിയോൻ എന്നാണ് ആ നാമം. ആ നാമം അത്യുന്നതനായ ദൈവം, എൽ എലിയോൻ, ശത്രുക്കളിൽ നിന്ന് വിടുതൽ തരുന്ന ദൈവം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്, ആ ദൈവത്തിൻ്റെ പേര് എൽ എലിയോൻ, അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവം അവിടെ ശത്രുക്കളിൽ നിന്ന് തനിക്ക് വിടുതൽ കൊടുക്കുകയാണ്. തൻ്റെ സഹോദരപുത്രൻ, തൻ്റെ ലോത്തിനെ താൻ അവിടെ നേടിയെടുക്കുകയാണ്. വീണ്ടും കാലം മുമ്പോട്ട് പോകുന്നു. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു പറയുന്നു. അപ്പോൾ 2-ാം വാക്യത്തിൽ അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, അഡോണായി എന്നൊരു വാക്ക് അവിടെ കാണാൻ കഴിയും. കർത്താവായ യഹോവേ, അതിന് എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനാണ്. ഈ ദമ്മശക്കുകാരനായ എലിയാസർ എനിക്ക് അവകാശിയാകുമല്ലോ, അനന്തരാവകാശിയായിട്ട് എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സങ്കടം താൻ പറയുകയാണ്. പറയുന്നത് അഡോണായ ദൈവത്തോടാണ്. ശത്രുക്കളിൽ ദൈവം തരുന്ന അത്യുന്നതനായ ദൈവം, എൽ എലിയോനായ ദൈവം, അഡോണിയായ ദൈവം. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് 85 വയസ്സായി, മക്കളില്ല. അങ്ങനെയാണ് ഹാഗറിൽ മക്കളുണ്ടാകുന്നു. 16-ാം അധ്യായം അവസാനിക്കുമ്പോൾ വായിക്കുന്നത് അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഇറങ്ങുമ്പോൾ 12-ൽ 75, ഇപ്പോൾ 86. നീണ്ട 11 വർഷങ്ങൾ മുമ്പോട്ട് പോയി. 11 വർഷങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ദൈവം പറഞ്ഞ ആ വാക്തത്വങ്ങൾ എങ്ങും എത്താതിരിഞ്ഞപ്പോൾ ഈ കുഞ്ഞുണ്ടാകാനൊക്കെയുള്ള സ്വാഭാവികമായ ആഗ്രഹത്തിൽ അവർ മറ്റൊരു സംവിധാനം തേടിപ്പോവുകയാണ്. ആ സംവിധാനത്തിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി, 86 വയസ്സ്. പക്ഷേ അവിടെ നിന്ന് ദൈവപദ്ധതി എന്നൊക്കെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് സ്വയാധിഷ്ഠിതമായ ഒരു മാർഗത്തെ അബ്രഹാം അവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. 86 വയസ്സായി. 17-ാം അധ്യായത്തിൽ 90, നമ്മളിങ്ങനെ വേദപുസ്തകം വായിച്ച് പോകുമ്പോൾ 86 വയസ്സ്, 16, 17 വരുമ്പം 99. നമ്മളിങ്ങനെ അങ്ങ് വായിച്ചു പോകും. പക്ഷേ അതിനിടയ്ക്കൊരു ദീർഘ വർഷങ്ങളുണ്ട്. എത്ര വയസ്സ്, വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്? ഏതാണ്ട് 86, 10, 96, 3, 99. 13 വർഷത്തെ ഗ്യാപ്പാണ്. ഈ 13 വർഷം ഒരു പക്ഷേ നമുക്ക് വിഷയമല്ല, പക്ഷേ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ഇറങ്ങിപ്പോയി അബ്രഹാമിന് 13 വർഷത്തെ നിശബ്ദത ഒരു കൊച്ചുകാര്യമാണോ? കൊച്ചുകാര്യമല്ല, അത് തന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു, ആ നിശബ്ദത ഭേദിക്കാൻ ഇറങ്ങി വന്നതും മുൻകൈയെടുത്തതും ദൈവം തന്നെയാണ്. വിളിച്ചിറക്കിയവനെ ഇങ്ങനെ അങ്ങ് നിശബ്ദനായിരിക്കാൻ കഴിയുമോ? അവന് നിശബ്ദനായിരിക്കാൻ കഴിയില്ല. 17-ാം അധ്യായത്തിൽ ഇറങ്ങി വന്നിട്ട് അബ്രഹാമോട് പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമിന് പ്രത്യക്ഷനായി അവിടെ പറയുന്നത് ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്താണ്? ഞാൻ എൽ ഷദ്ധായിയാണ്. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് പറയുകയാണ്. അപ്പോഴത്തേന് എത്ര വർഷം കഴിഞ്ഞു? 25, ഏതാണ്ട് 400 വർഷമായി. 400 വർഷത്തിന് മുമ്പ് തന്നോട് പറഞ്ഞ് നിനക്ക് ഞാൻ മക്കളെ തരാമെന്ന്, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന്. ഇതിനിടയ്ക്ക് 13-ാം അധ്യായത്തിൽ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലും ആക്കുമെന്ന് പറഞ്ഞ് ആ വാക്തത്വം ഒന്നുകൂടെ റീകൺഫേം ചെയ്തു. 15-ാം അധ്യായത്തിൽ വന്നപ്പം വീണ്ടും പറഞ്ഞു, ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലൊക്കെ അതിനെ വർദ്ധിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇനിയും 17-ാം അധ്യായത്തിൽ വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്താ അതിൻ്റെ അർത്ഥം? കാലാകാലങ്ങളിൽ ഞാൻ നിന്നോട് പറഞ്ഞ നിരവധി വാക്തത്വങ്ങളുണ്ട്, അതൊന്നും മറന്നുകളയാൻ ഞാൻ അനീതിയുള്ള ദൈവമല്ല. ഇന്ന് നിനക്കതിനുള്ള
ഉള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഈ 13 വർഷത്തെ മൗനം അതിനായി അതിൻ്റെ ഇടവേളകൾ ഉണ്ടായെങ്കിലും മൗനം ഭജിച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ എൽശദായിയാണ്, സർവശക്തനാണ്. കാലാകാലങ്ങളിൽ അവിടുന്ന് പറഞ്ഞ വാക്തത്വങ്ങൾ ഓരോന്നും പൂർത്തീകരിക്കാൻ കഴിവുള്ള ദൈവം, ഹീസ് മോർ ദാൻ ഇനഫ്. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് എൽ ശദായി, സർവശക്തനായ ദൈവം. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളീ നാമം പറയുമ്പം തന്നെ നീ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ അതിലേക്ക് ഓടിച്ചെല്ലും. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ നാമം പറയുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ വീടുകളിൽ വ്യാപരിക്കാൻ തുടങ്ങും. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അവിടുത്തെ നാമം എൽ ശദായി, സർവശക്തൻ. കാലാകാലങ്ങളിൽ ഒത്തിരി വാക്തത്വങ്ങൾ പലപ്പം കേട്ടു. പറഞ്ഞ പ്രവാചകർ മരിച്ചു പോയിരിക്കാം, കിട്ടിയ ദൂതുകളെല്ലാം മറന്നു പോയിരിക്കാം, പക്ഷേ അവന് മറക്കാൻ കഴിയില്ല. കാരണം അവിടുന്ന് അനീതിയുള്ള ദൈവമല്ല, അവൻ മറന്നു കളയാൻ മനുഷ്യനല്ല. അവിടുത്തെ വാക്കുകൾ ഊവാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങൾ ഒരു റീകൺഫർമേഷൻ ദൈവം തരികയാണ്. ഞാൻ നിൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ്, എൻ്റെ പേര് എൽ ശദായി. കരമുയർത്തി വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ, അവിടുത്തെ നാമം സർവശക്തൻ, എൽ ശദായി, എൽ ശദായി. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ പറയുമ്പോൾ കാലാകാലങ്ങൾ നിങ്ങൾ കേട്ട വാക്തത്വമുണ്ട്. പ്രത്യേകിച്ച് മക്കളില്ലാത്ത 1000 ദമ്പതികളുടെ ലിസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, തരാമെന്ന് പറഞ്ഞവൻ തരാൻ വിശ്വസ്തനാണ്. അവൻ്റെ പേര് എൽ ശദായി. എത്ര പേര് വിശ്വാസത്തോടെ ആ വാക്കുകളെ ഏറ്റെടുത്ത് പറയും? അവൻ്റെ പേര് എൽ ശദായി, നീതിമാൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ദൈവം പറഞ്ഞതുപോലെ, വീണ്ടും മുമ്പോട്ട് പോകട്ടെ, ദൈവം പറഞ്ഞതുപോലെ അവർക്ക് അവരെ സറയെ സന്ദർശിക്കുകയാണ്. 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ, അനന്തരം യഹോവ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചേരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. 21:2 കാണുന്നു, അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു. 12 അധ്യായത്തിൽ പറയുമ്പോൾ ഇത്ര വലിയൊരു അവധിയാണെന്ന് അവർ ഓർത്തില്ല. പക്ഷേ എൻ്റെ ദൈവം ആ അവധി അവരോട് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ആ അവധിക്ക് നിവർത്തിച്ചു കൊടുത്തു. വചനം പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം, നീയോ അതിനായിട്ട് കാത്തിരിക്കുക. എൻ്റെ കർത്താവ് അവധി വെച്ച് നിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. വിശ്വാസത്തോടെ ആ വചനം ഉറക്കിയെന്ന് പറഞ്ഞ് അവിടുന്ന് അവധി വെച്ച് നിവർത്തിക്കുന്ന ദൈവമാണ്. അവിടുത്തെ പേര് എൽ ശദായി, എൽ ശദായി, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ അനന്തരം വീണ്ടും ഇടവേളകളുണ്ട്. ഇസ്ഹാക്ക് വളരുകയാണ്. ഇസ്ഹാക്ക് വളർന്ന് ഒരു ബാല്യക്കാരനായിട്ട് മാറി. ഏതാണ്ട് വീണ്ടും വർഷങ്ങൾ കടന്നു പോകുന്നു. വിളിച്ചിറക്കപ്പെട്ട അബ്രഹാം 12:22 ഇടയ്ക്ക് കുറേ ഗ്യാപ്പ്, വർഷങ്ങളുടെ 18 ഗ്യാപ്പായി. ഈ കുഞ്ഞ് വളർന്ന് വലുതായി. 22 കാണുന്നു, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ആൻഡ് ദീസ് തിങ്സ് ഗോ ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് ഗോ ടെസ്റ്റഡ് എബ്രഹാം. ദൈവം പരീക്ഷിച്ചു, ദൈവം ടെസ്റ്റ് ചെയ്യുകയാണ്. ദൈവൻ ടെംപ്റ്റ് ചെയ്യത്തില്ല, പിശാചാണ് പ്രലോഭിപ്പിക്കുന്നത്. എന്നാൽ ദൈവം പരീക്ഷിക്കും, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താണ് പരീക്ഷിച്ചത്? നീ നിൻ്റെ ഏകജാതനായ ഇസഹാക്കുമായിട്ട് പോയിട്ട് മകനെ യാഗം തരണം, ഈ മകന് പിതാവിന് അനുസരിക്കാനേ അറിയുള്ളൂ. 12 അധ്യായം മുതൽ അറിയാവുന്ന ഒരു ഏക കാര്യമുണ്ട്, അനുസരിക്കാൻ മാത്രം അറിഞ്ഞു. ആരോടും ആലോചന ചോദിച്ചില്ല. എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടവന് ഇനി എന്ത് ചെയ്യാൻ? അവൻ രാവിലെ എഴുന്നേറ്റു. എപ്പോൾ എഴുന്നേറ്റു? അധികാലത്തെ എഴുന്നേറ്റു. അധികാലത്തെ ആരാധനയ്ക്ക് എഴുന്നേക്കണം. അധികാലത്തെ എഴുന്നേറ്റു. എന്നിട്ട് ഈ ബാല്യക്കാരെ കൂട്ടിക്കൊണ്ട് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരൻ രണ്ടു ഭാര്യയും ഇസഹാക്കിനെയും കൂട്ടി വിറകൊക്കെ കീറിയെടുത്ത് പുറപ്പെടുകയാണ്. താൻ തന്ന ആ 3 ദിവസം അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം നോക്കി കണ്ടു. എന്നിട്ട് അതിൻ്റെ മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ആ യാത്ര എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം ഈ കൊച്ചൻ കടന്നു പോകുമ്പോൾ അബ്രഹാം ഹോമയാഗത്തിനുള്ള 6 വാക്യം വിറകെടുത്ത് മകനായി ഇസഹാക്കിൻ്റെ ചുമലി വെച്ചു. തീയും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. തീയും കത്തിയും താനെടുത്തു, വിറകെടുത്ത് ഈ കുഞ്ഞിൻ്റെ തോളി വെച്ചു. എനിക്ക് പിതാവിനോട് അല്പമല്ലാത്ത ദേഷ്യം തോന്നി. പലവട്ടം ഞാൻ ചോദിച്ചു, അബ്രഹാം പിതാവേ, എന്തിനാണ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്തത്? ആ കുഞ്ഞിൻ്റെ തോളിൽ എന്തിനാണ് ഇത് വെച്ചു കൊടുത്തത്? കുറഞ്ഞ പക്ഷം ഒരു ഡെത്ത് റൈറ്റ് എല്ലാ മനുഷ്യർക്കും ഇല്ലേ? അവനൊന്ന് കയ്യും വീശിപ്പോയി മരിക്കണ്ടേ? കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട്. ഇമ്മിണി ഒരു വിറകാണോ? ഒരു കാപ്പിയനത്താനുള്ള വിറകാണോ? അല്ല, ഒരു ചെറുക്കൻ ദഹിച്ചു തീരാനുള്ള വിറകാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെതയൊക്കെ ഒരുക്കുമ്പം കുറഞ്ഞത് ഒരു മാവിൻ്റെ വിറകൊക്കെയാണ് പണ്ട് കാലത്തൊക്കെ വെട്ടി, ഒരു മാവ് വെട്ടിയാ വിറക് ഒരുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ വിറക് വേണ്ടേ? അത്രയും ഒറ്റയ്ക്കിങ്ങനെ ചുമന്നുകൊണ്ട് ഈ കൊച്ചൻ മലകേറിയപ്പം ഒരു സങ്കടം തോന്നി അപ്പനോട്. പക്ഷേ ദീർഘദർശിയായി അബ്രഹാം ഒരു പക്ഷേ ദീർഘദർശനത്തിൽ കണ്ടു കാണും, കാലസമ്പൂർണതയിലും ഒരു ഏകജാതൻ ഗബ്ബദ മുതൽ ഗോൽഗോത്ത വരെ തൻ്റെ കുരിശു എടുത്തുകൊണ്ട്
കുഞ്ഞിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, പ്രതീകാത്മകമായി പഴയ നിയമം ഇങ്ങനെ നിഴലൊക്കെയല്ലേ, ഈ കുഞ്ഞിങ്ങനെ കടന്നു പോവുകയാണ്, കടന്നു പോകുന്ന വഴിക്ക് ഏതപ്പൻ്റെ നെഞ്ചു കീറുന്ന ഒരു ചോദ്യം മോൻ ചോദിച്ചു, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, മൃഗം എവിടാ? പക്ഷേ ഈ അപ്പൻ ഒട്ടും ചാഞ്ചല്യമില്ലാതെ പെട്ടെന്ന് പറഞ്ഞു, മോനെ യഹോവ തനിക്ക്, അങ്ങനെ പറയുക, നിനക്കല്ല, ദൈവം വേണമെങ്കിൽ തനിക്ക്, അതാ അതിൻ്റെ അർത്ഥം, തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടുംകുട്ടിയെ നോക്കിക്കൊള്ളും, അവനൊരർത്ഥമുണ്ട്, ഈ മോനെ തന്നത് അവിടുത്തെ കർത്താവാണെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്വവും കർത്താവിൻ്റേതാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു മൃഗത്തെ കരുതിക്കൊള്ളും എന്ന് അബ്രഹാം പറഞ്ഞു. പിന്നെ നമ്മൾ കാലം മുമ്പോട്ടും ആ അധ്യായം അവസാനിക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരു യാഗപീഠം പണിതിട്ട ആ സ്ഥലത്തിന് അവർ പേരിട്ടു യഹോവ ഇരേ. ഒരു അപ്പോഴത്തേനെ ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് അടുക്കാറായി. ഈ അരനൂറ്റാണ്ട് ആ ഒരു യാത്രയിൽ ഏകദേശം തനിക്ക് മനസ്സിലായ ഒരു ചരിത്രമുണ്ട്. എത്രയും ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ ഈ മോൻ ചോദിച്ചു, അപ്പാ എന്തിയ മൃഗമെന്ന് ചോദിച്ചപ്പോൾ ഉള്ളി തട്ടി താൻ അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ പേര് ഈ മോന് പറഞ്ഞു കൊടുത്തു. ആ പേര് മറ്റൊന്നുമല്ല, അവിടുത്തെ പേര് യഹോവ ഈരേ, നിനക്കായി കരുതുന്ന ദൈവം. എന്തുമാത്രം പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇവിടെ വരുന്നത്. ഇന്നൊരു കുട്ടി എന്നെ വിളിച്ചു, അപ്പൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, കുഞ്ഞിൻ്റെ ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഒക്കുന്നില്ല, പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നില്ല, കട്ട് ചെയ്തിരിക്കുകയാണ്, അപ്പന് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല, കാരണം അപ്പൻ തളർന്നു കിടക്കുകയാണ്. പക്ഷേ കുഞ്ഞെ നിനക്കറിയാമോ, ഇങ്ങനെ ഒരപ്പനുണ്ട്, അപ്പൻ്റെ പേര് യഹോവ ഈരേ, കരുതുന്ന ദൈവം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുക, നിങ്ങളുടെ സകല ചിന്താകുലു അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഒരു പക്ഷേ അപ്പന് ഗൾഫിൽ ജോലിയും ഫിക്സഡ് ഡിപ്പോസിറ്റും 10 ഏക്കർ റബ്ബർ തോട്ടവും എല്ലാം ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ വീട്ടിൽ തളർന്നു കിടക്കുന്ന അപ്പനെ നോക്കി, വയ്യാത്ത അമ്മയെ നോക്കി, നാളെയും ഇന്ന് ഞാൻ കണ്ടൊരപ്പച്ചനെ 80 വയസ്സുള്ള അപ്പച്ചൻ എങ്ങനെ ചോദിച്ചു, എങ്ങനെയാ കഴിയുന്നത്? പറഞ്ഞു, ഞാനിപ്പോഴും വണ്ടി ഓടിക്കാൻ പോകും, പിന്നെ വാർദ്ധക്യ പെൻഷൻ കിട്ടും, അവർക്കൊക്കെ പറയാൻ. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സഹായം വേണമുണ്ടോ? എൻ്റെ പൊന്നുവാസ്ത്രേ വളരെ സുഭിക്ഷമായിട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവർക്കെല്ലാം ഒരു ദൈവത്തെ അറിയാം, ഈ ഒരു ദൈവത്തെ അറിയാം, ദൈവത്തിൻ്റെ പേര് യഹോവ ഈരേ. എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. കുഞ്ഞിൻ്റെ കല്യാണം എങ്ങനെ നടക്കും? വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? പലതും നിങ്ങളെ നോക്കി ഇന്ന് രാത്രി പല്ലിളിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധ്യതകളിലേക്ക് നോക്കരുത്, നിങ്ങളതിനെ നോക്കി വിഷമിക്കരുത്. ഇന്ന് രാത്രി ഈ നാമത്തെ ഒന്ന് പറയാമോ, അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും തന്നെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും വിശുദ്ധനും സത്യവാനും എന്ന് പേരുള്ളവനും ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവനുമായ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി വീടുകളിൽ വ്യാപരിക്കുന്നത് എളിയദാസർ വിശ്വാസത്താൽ കാണുകയാണ്. നിങ്ങൾ കരമുയർത്തി വിശ്വാസത്തോടെ പറഞ്ഞേ, ഭീമമായ കടബാധ്യതകൾ, എത്തി നോട്ടീസുകൾ, കുഞ്ഞുമക്കൾ വിളിച്ചു, 6-7 വയസ്സുള്ള മക്കൾ ഉപവാസമാണ്, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, പപ്പായുടെ ജോലി പോയി. രാത്രി കർത്താവ് ഓരോരുത്തരെയും തൊട്ട് പറയുന്നു, കുഞ്ഞെ അവൻ്റെ പേര് യഹോവ ഈരേ, കരുതുന്ന ദൈവം. കരമുയർത്തി പാടാമോ, എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം. ദൈവം തനിക്ക് വേണ്ടി ഒരു ഹോമയാഗത്തിന് മൃഗത്തെ കരുതും, അവിടുത്തെ പേര് യഹോവ ഈരേ. എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ, ആമേൻ. എനിക്കായി കരുതാമെന്നുരച്ചവരെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമതുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ചുമതുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമ. എനിക്കായി കരുതാമെന്നുരച്ചവരെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോ, എനിക്കായി കരുതാമെന്നുരച്ചവരെ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോ, എനിക്കായി കരുതുവാനിരച്ചിടുമ്പോ, ഭാരമെല്ലാം നിന്റെ ചുമലിൽ, ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമതുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ.
അവന്റെ പേര് യഹോവ ഈരേ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ മറ്റൊരു നാമം കാണുന്നുണ്ട്, അതിൻ്റെ അവസാന വാക്യം. അബ്രഹാം ബേർശേബയിൽ ഒരു പിജുല വൃക്ഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിപ്പിച്ചു. നിത്യനായ ദൈവം എൽ ഒലാം എന്നൊരു പേര് അവിടെ കാണുകയാണ്. 21-ാമത് അധ്യായത്തിൽ വീണ്ടും മുമ്പോട്ട് പോകട്ടെ, പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ യോസഫിൻ്റെ കാലം കഴിഞ്ഞ് യോസഫിനെ അറിയാത്ത ഫറവോ അവിടെ വരികയാണ്. അങ്ങനെ വല്ലാത്ത പീഡത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അവിടെ കടന്നു പോകുന്നു. പുറപ്പാട് പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ബാധകളൊക്കെ വന്ന് 12-ാം അധ്യായത്തിൽ അവരിങ്ങനെ പെസകയൊക്കെ ആചരിക്കുകയാണ്. വീണ്ടും അവരിങ്ങനെ കടന്നു പോവുകയാണ്. ഞങ്ങളിലൊക്കെ കടന്നുപോയെങ്കിലും വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. മരുഭൂമിയിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോൾ 3 ദിവസത്തെ വഴി അവരെ ഇങ്ങനെ സഞ്ചരിച്ചു. വെള്ളമൊന്നും കിട്ടാതെ, വല്ലാതെ കഷ്ടപ്പെട്ട് വെള്ളം കിട്ടാതെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു സ്ഥലത്തെത്തി, മാറായിൽ. പക്ഷേ അതിൻ്റെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല, കാരണം ആ വെള്ളം കയ്പുള്ളതായിരുന്നു. അപ്പം ജനം ഇങ്ങനെ മോശയ്ക്ക് നേരെ പിറുപിറുക്കുകയാണ്. ജനത്തിനിതേ അറിയത്തുള്ളൂ, അവർക്ക് കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അവർ പിറുപിറുക്കും, അവരെല്ലാം മറക്കും. ഇതാണ് സ്വാഭാവികം. അപ്പം മോശ എന്ത് ചെയ്തു? മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവ് എന്താ ചെയ്യുക? അപ്പോൾ അപേക്ഷിച്ചപ്പം ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിൽ ഇട്ടപ്പം വെള്ളം മധുരമായി. ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു, ആ വൃക്ഷം വെട്ടിയിട്ടപ്പോൾ ആ വെള്ളം മധുരമായി. അവർ ആ സ്ഥലത്തിന് പേരിട്ടു. അവിടെ പറയുകയാണ് അതിൻ്റെ ആ താഴോട്ട് വരുമ്പോൾ 26-ാമത്തെ വാക്യം, മിസ്രൈമേക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞു. അവിടെ യഹോവയുടെ നാമം വെളിപ്പെടുകയാണ്. എന്താണ് യഹോവയുടെ നാമം അവിടെ വെളിപ്പെട്ടത്? ആ നാമത്തിൻ്റെ പേര് യഹോവ റാഫ. അവരിങ്ങനെ മാറായിലെത്തി, ജീവിതത്തിൻ്റെ കയ്പുകളിലേക്ക് അവരെത്തുകയാണ്. കയ്പിനെ എങ്ങനെ ഇങ്ങനെ കയ്പ് കുടിക്കാൻ കഴിയും? എങ്ങനെ കയ്പ് വെള്ളം കഴിയും? ആ മാറായിലെ വെള്ളം കുടിക്കാൻ ഒക്കുന്നില്ല, വല്ലാതെ ദാഹിച്ച് അവർ പരവശപ്പെട്ടു. അപ്പം ദൈവം പറഞ്ഞ് അവർക്കൊരു വൃക്ഷത്തിൻ്റെ കമ്പ് കാണിച്ചു കൊടുത്തു. ഈ വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടി ഇട്ടപ്പം എന്തുകൊണ്ടാണ് ആ വെള്ളം മധുരമായത്? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, ദീർഘദർശനം, മെസ്സിയെക്കുറിച്ചുള്ള പ്രവചനം അവിടെ പറയുകയാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? 53:2, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. ഒരു തൈ പോലെ വളർന്നു വരും. അപ്പോൾ നമുക്കറിയാം, ഈ ഗിലയാദിൽ വൈദ്യനുണ്ട്, ഗിലയാദി സുഗന്ധ തൈലമുണ്ട്. ഗിലയാദിലെ സുഗന്ധ തൈലം എങ്ങനെയാണ് രൂപപ്പെടുത്തുക എന്ന് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ദേവദാരുവൃക്ഷമൊക്കെ ഇങ്ങനെ നെടുന്ന് ഇങ്ങനെ വളരും. അത് വളരുമ്പം അതിൻ്റെ കറ, ആ തൊലിയുടെ പൊട്ടിക്കറ വരും. ആ കറയോടൊക്കെ എടുത്തിട്ടാണ് ഈ മഹാതൈലം, ഈ പ്രശസ്തമായ തൈലം ഉണ്ടാക്കുക. ആ കറ എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയാണ്, അത് അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. പക്ഷേ കാറ്റടിക്കും, വടക്കൻ കാറ്റ്. വടക്കൻ കാറ്റടിക്കുമ്പോൾ ഈ മരം ഇങ്ങനെ തെക്കോട്ട് പോകും, തെക്കൻ കാറ്റടിക്കുമ്പോൾ ഈ മരം വടക്കോട്ട് പോകും. പക്ഷേ ചിലപ്പോൾ ഇങ്ങനൊരു കാറ്റ് വരും, വടതിക്കാറ്റും തെന്നിക്കാറ്റും കൂടെ വരും. അങ്ങനെയൊക്കെ വാക്കുകൾ വേദദിവസത്തിലുണ്ട്, നമ്മൾ പാടാറുമുണ്ട്. വടതിക്കാറ്റേ നല്ല, തെന്നിക്കാറ്റേ പ്രിയ, തോട്ടത്ത് നിൽക്കുന്ന നടുതലകളിന്മേൽ അടിച്ചടിച്ചുലയണം. വടതിക്കാറ്റും തെന്നിക്കാറ്റും കൂടെ വരുമ്പോൾ ഈ വൃക്ഷം ഇങ്ങനെ വട്ടം ചുറ്റി അടിക്കും. വർഷം ചുറ്റി അടിക്കുമ്പോൾ ഇതിൻ്റെ തൊലി പൊട്ടിയിട്ട് കറ പുറത്ത് വരും. ഇതുപോലെ ഒരു വരണ്ട നിലത്തു നിന്ന് ഒരു തൈ മുളച്ച് വന്നു. ആ തൈ 33 വർഷം ഇങ്ങനെ വളർന്നു നിന്നു. എന്തോ ഒരു ആകാര സവിഷ്ടവും, എന്തോ ഒരു സൗന്ദര്യം, എന്തൊരു മനോഹാരിത. വാ, ആ വെണ്മയും ചുമപ്പുള്ളവൻ, 10,000 ശ്രേഷ്ഠനായ ആ യുവ കോമളൻ എന്ന ആ യുവ തൈ ഇങ്ങനെ കയറി വന്നു. അത് കയറി വന്നു. പക്ഷേ 33 വയസ്സിൽ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് അവിടുത്തെ പുറം പൊട്ടി, റോമൻ ചാട്ടകൾ ആഞ്ഞാഞ്ഞ് വീണപ്പോൾ അതിൻ്റെ പുറം ഇങ്ങനെ പൊട്ടിക്കീറി. അതിനകത്തു നിന്നൊരു കറ വന്നു. ആ കറ മറ്റൊന്നുമല്ല, നമ്മളെ സൗഖ്യമാക്കുന്ന ആ കറയാണ്. യെശയ്യാ 53 പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. എന്നാൽ നാം, ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചും തെണ്ണിപ്പിച്ചും നാം വിചാരിച്ചു. എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേട്ടും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവിടുത്തെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചുകൊണ്ട്, പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമ്മേ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുവിരിക്കുന്നുവെങ്കിൽ, ഈ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടാൽ കയ്പ് മാറുമെങ്കിൽ, ഞാനൊരു കയ്പ് മാറ്റുന്ന മരത്തെ കണ്ടു. ആ മരം മറ്റൊന്നുമല്ല, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ അവൻ നമ്മെ വിലക്കി വാങ്ങിയെങ്കിൽ അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. സങ്കീർത്തം
ചുറ്റി എഴിപ്പറിയുന്നു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയെ അവർ മരണവാതിലിനോട് സമീപിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. എന്താ ഈ വചനമയച്ച് സൗഖ്യമാക്കുക എന്നൊക്കെ പറഞ്ഞ ഭക്ഷണം, ഈ രോഗം വരുമ്പോൾ ആദ്യം വരുമ്പോൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തോട് അരുചി ഉണ്ടാകുകയാണ്. അവർ മരണവാതിലിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. ആ കഷ്ടതയിൽ അവർ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വചനമയച്ചു. വചനമയക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാൻ 1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡാവതാരമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തെങ്കിൽ ആ വചനം കർത്താവായ യേശുവാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ഞങ്ങൾ ഒരുപോലെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി യഹോവ റാഫ 1000 പേര് വിളിക്കുന്നു, വയ്യ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, എഴുന്നേറ്റ് നിൽക്കാം വയ്യ. ഒരമ്മച്ചി വിളിച്ചു, കിടക്കേ കിടക്കുകയാണ്, വേറെ ആരും ഇല്ല എന്നെ സഹായിക്കാൻ. മോളപ്പുറത്ത് നടുവൊടിഞ്ഞു കിടക്കുന്നു, അമ്മച്ചി ഇപ്പുറത്ത് കാലൊടിഞ്ഞു കിടക്കുന്നു. വയ്യ പ്രിയമുള്ളവരെ, എനിക്കൊരു കർത്താവിനെ അറിയാം. ഞങ്ങൾ ഇന്ന് ആവേശത്തോടെ വിളിച്ചു പറയും, അവിടുത്തെ പേര് യഹോവ റാഫ. ഗിലയാദിലൊരു വൈദ്യനുണ്ട്, ഗിലയാദി സുഗന്ധ തൈലമുണ്ട്. ഹാലലൂയ, അവൻ നമുക്ക് രോഗസൗഖ്യവും ആരോഗ്യവും വരുത്തുന്ന ദൈവമാണ്. എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കോണം. അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണെങ്കിൽ അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി ഈ നാമം ബലമുള്ള ഗോപുരമാണ്. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 1000 പേര് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ യോഗത്തിൻ്റെ 5-ാം ദിന രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു, രോഗികളെ കർത്താവ് സുഖപ്പെടുത്തും. കാരണം അവിടുത്തെ പേര് യഹോവ റാഫ. ആയിരക്കണക്കിന് രോഗികളുടെ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല, യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ഒരുവൻ രോഗിയാണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ അവർക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം വരുത്തുമെങ്കിൽ. ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ കർത്തദാസന്മാരെല്ലാവരും ഒരേ ഐക്യതയോടെ, ഏകഭാവത്തോടെ, ഏക മനസ്സോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആഹ്വാനം തരികയാണ്. നിങ്ങളുടെ പിതാവ് സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം. ഇന്ന് പുറത്തുനിന്ന് ഒരാളെ വിരുത്തുവാൻ നിയമം അനുവദിക്കുന്നില്ല, കോവിഡിൻ്റെ പ്രോട്ടോകോൾ അത് അനുവദിക്കുന്നില്ല. എന്നാൽ വീടിനകത്ത് ആ പ്രോട്ടോകോൾ ഇല്ലല്ലോ. നിങ്ങൾ വിശ്വാസത്തോടെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷം ദൈവം രോഗികളെ സുഖപ്പെടുത്തും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെല്ലും. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയിട്ട് വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങിയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈന്ദവ സഹോദരിയായ, ഉന്നത കുലജാതിയായ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ എൻ്റെ അപ്പച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ? എനിക്ക്, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞു മെഡിക്കലി ഇനി അമ്മച്ചിക്ക് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചുകൂടാ, യേശു നിങ്ങളെ സുഖപ്പെടുത്തും. വീട്ടിലേക്ക് വന്നു, ഒരു ചായപ്പിൽ അമ്മച്ചി കിടക്കുകയാണ് മരണത്തോട് മല്ലടിച്ച്. അന്ന് TPM-ലെ കുറേ മദർമാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് അമ്മച്ചി അവിടെ കിടക്കുമ്പോൾ അപ്പച്ചൻ മദ്യപിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ മുറിക്കകത്തൊരു വെളിച്ചം വന്നു. ആ വെളിച്ചത്തിൽ ഒരു കരം അമ്മച്ചിയെ തൊട്ടു. 3 ദിവസം അമ്മച്ചി അതേ കിടപ്പി കിടന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞു, ആദ്യ അനുഭവം. പക്ഷേ 3-ാം ദിവസം എഴുന്നേറ്റിട്ട് പറഞ്ഞു, യേശു എന്നെ തൊട്ടു, സുഖപ്പെടുത്തി. അന്ന് സുഖപ്പെടുത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ്റെ പേര് യഹോവ റാഫ. യഹോവ റാഫ, ഇന്ന് രാത്രി എൻ്റെ യേശു രോഗികളെ സുഖപ്പെടുത്തും. മറാവ്യാധികളാൽ പാരപ്പെടുന്നവരെ, അസ്ഥിവേദനയാൽ പിടയുന്നവരെ, സ്കിൻ ഡിസീസിനാൽ പാരപ്പെടുന്നവരെ, ഓ സന്ധിവാദം വന്ന് ചുരുണ്ടുപോയവരെ, റിഖാന റെഗന, വടക്കൻ ജില്ലകളിൽ തൃശ്ശൂർ മുതൽ മുകളിലോട്ട് ദൈവാത്മാ പറഞ്ഞു, വലിയ രോഗസൗഖ്യങ്ങളെ കർത്താവ് ചെയ്യൂ. നിങ്ങൾ വിശ്വാസത്താൽ ശുശ്രൂഷിക്കാമോ? നിങ്ങളുടെ പിതാവ് രോഗിയാണെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് രോഗിയാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യ രോഗിയാണെങ്കിൽ, ഭർത്താവെ, സഹോദര, പിതാവെ, ഇന്ന് രാത്രി നീ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക, നിനക്ക് അതിന്മേൽ അവകാശമുണ്ട്. നിങ്ങളുടെ മക്കൾ രോഗികളാണെങ്കിൽ പ്രാർത്ഥിക്കുക, എല്ലാ അലർജി രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യം ഇന്ന് രാത്രി കർത്താവ് ചെയ്യും. ഓ രോഗികൾക്ക് നല്ല വൈദ്യനാണ്, തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാലയാണ്, അതിലുണ്ട് അനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഹല്ലേലൂയ, വ്യാധി പിടയാലും വലയും ജനമേ, ഒരു നാമമുണ്ട്, ആ നാമത്തിൻ്റെ പേര് ഉറക്കം പറ, യഹോവ റാഫ. യഹോവ റാഫ, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. എല്ലാവരും ഇന്ന് രാത്രി ചേർന്ന് പാടുമ്പോൾ ഒരു പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കാണും. ദാറ്റ് ഇസ് എ ഫാക്ട്. വി ആർ നോട്ട് ഡിനൈങ് ദാറ്റ്, ഞങ്ങളതിനെ എതിർക്കുന്നില്ല, അതൊരു ഫാക്റ്റാണ്, മെഡിക്കലി പ്രൂവൻ ഫാക്റ്റ്. ആ റിപ്പോർട്ട് അവിടെ ഇരുന്നോട്ട്.
നിങ്ങളതിനെ നോക്കി, അതൊരു ഫാക്റ്റാണ്, മെഡിക്കലി പ്രൂവൻഡാണ്. പക്ഷേ ഇന്ന് രാത്രി ആ റിപ്പോർട്ടിനെ നോക്കിയിട്ട് നിങ്ങൾ വേദപുസ്തകത്തെ നോക്കുമ്പോൾ വചനം പറയുന്നു, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. എന്താണ് സത്യം? സത്യം അടിപ്പിണരുകളാൽ സൗഖ്യം വരുന്നു. നിങ്ങൾ ഫാക്റ്റിനെ നോക്കുന്നോ സത്യത്തെ നോക്കുന്നോ? ഫാക്റ്റ് വസ്തുതയാണ്. എന്നാൽ ഇത് ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെങ്കിൽ ഇന്ന് രാത്രി രോഗസൗഖ്യം നടക്കും. ഇന്ന് രാത്രി രോഗശാന്തി ശുശ്രൂഷ ഇവിടെ നടക്കും. രണ്ട് രീതി രോഗസൗഖ്യം നടക്കാം. ഒന്ന് സഡൻ ഹീലിംഗ് നടക്കാം, മറ്റൊന്ന് ദൈവം അതിന്മേൽ ഒരു ഓവർകം ചെയ്യാനുള്ള ഒരു കൃപ തരും. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കുമെങ്കിൽ ഇന്ന് രാത്രി യഹോവ റാഫയാണ്. അസ്ഥിയുടെ വേദനകൾ മാറട്ടെ, കാലുകളുടെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ, നടുവിൻ്റെ കണ്ണികൾ അകന്ന് കിടക്കുന്നവർ യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. ഒപ്പം കർത്താവെ, കോവിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അനേകായിരം പ്രിയപ്പെട്ടവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവരുടെ ശ്വാസമുട്ടലുകൾ മാറട്ടെ, അവരുടെ ശരീരവേദനകൾ മാറട്ടെ. അവരുടെ വൃദ്ധർക്ക് അത് വരുമോ എന്ന് അവർ പേടിച്ചിരിക്കുന്നു. സമ്പർക്കം വന്നിട്ട് എനിക്കുണ്ടാകുമെന്ന് ഭയപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി രോഗപ്രതിരോധ ശേഷി അവർക്ക് ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരമുയർത്തി എല്ലാവരും പറഞ്ഞാട്ട്, അവിടുത്തെ പേര് യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ. വേദവസം പറയുന്നു, ഒരുവനേക്കാൾ ഇരുവൻ ഏറെ നല്ലതാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം കത്തുദാസന്മാരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ രണ്ടുപേർ ഐകമത്യപ്പെട്ട ഭൂമിയിൽ എന്നും തരാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ പ്രാർത്ഥന ഉയരുന്ന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെൽ ഉണ്ടാകും. തന്റെ ബാധ പീഠം എന്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തന്റെ പാദ പീഠമെന്റെ വൈദ്യശാല, രോഗസൗഖ്യം മാത്രമല്ല, മാനസിക രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. എല്ലാ ഭയത്തിന്റെ ആത്മാവ് വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന വേദനയോടെ കൊടുക്കുന്നു. ഓ ദൈവത്തിന്റെ ശക്തി നാമത്തിൽ
വിശ്വാസത്തോടെ പരസ്പരം ശുശ്രൂഷിക്കുക. കർത്താവിദാസൻ ഷാജി പാസ്റ്റർ പ്രാർത്ഥിക്കോ. യെസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധനേ, അങ്ങയുടെ അടിപ്പിണരുകളിൽ ലക്ഷക്കണക്കിന് രോഗികളുടെ സൗഖ്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. വേദപുസ്തകം സത്യം പറയുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ഒരുമിച്ച് ലോകമെമ്പാടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല രോഗികളുടെ സൗഖ്യത്തിനായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിന്റെ രോഗങ്ങൾ മാറട്ടെ, ദൈവമേ ബലഹീനതകൾ മാറട്ടെ. വീൽചെയറിൽ ഇന്ന് വരെ സഞ്ചരിച്ചവർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് എഴുന്നേക്കട്ടെ. പാരലൈസ് ആയി പോയവർ, ദൈവമായ കർത്താവേ, ഞരമ്പുകൾ ബ്ലോക്ക് ആയവർ, സെല്ലുകൾ മരിച്ചവർ, തലച്ചോറിന് ഹാനി സംഭവിച്ചവർ, ഹാർട്ടിന് ദൈവമേ ഹാനി സംഭവിച്ചവർ, കിഡ്നി ഫെയിൽ ആയവർ, തല മുതൽ പാദം വരെ യേശുവിന്റെ നാമത്തിന് സൗഖ്യം. കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യണമേ. അങ്ങയുടെ ദാസൻ ഉയർത്തി കാണിച്ച ദൈവത്തിന്റെ നാമം ഞങ്ങൾക്കൊരു ഗോപുരമാണ്, ഞങ്ങൾക്കൊരു വിടുതലാണ്. ആ വിടുതലിനെ ഞങ്ങൾ ഉയർത്തി കാണിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഈ വചനം കേൾക്കുന്നവർ സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് ചെയ്തതിനായി സ്തോത്രം. ആയിരക്കണക്കിന് ആളുകളുടെ ശരീരത്തിലെ ബന്ധനങ്ങൾ അഴിച്ച്, ബാധകൾ അഴിഞ്ഞ് വിടുതൽ സംഭവിച്ചനായി സ്തോത്രം. കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ പിന്നെയും ശക്തിയോട് ഉപയോഗിക്കണമേ. വിടുതൽ സംഭവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. യഹോവ റാഫാ, അവിടുത്തെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതും നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി. അവിടുത്തെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വീണ്ടും അധ്യായം തുടരുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരും ോൾ നാം കാണുന്നു. അവർ പോകുമ്പോൾ രഫീദീമിൽ വന്ന് പാളയമിറങ്ങി. അമാലേക്ക് അവരോട് യുദ്ധത്തിന് വരികയാണ്. യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇവർക്കില്ല. എന്ത് ചെയ്യും? മോശ ദൈവം പറഞ്ഞു, മോശ കൈ ഉയർത്താൻ പറഞ്ഞു. അങ്ങനെ കൈ ഉയർത്തി പിടിച്ചു. ഇച്ചിരി നേരം കൈ ഉയർത്തി പിടിച്ചപ്പോൾ മോശയുടെ കൈ തളരാൻ തുടങ്ങി. അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കൈ ഉയർത്തി പിടിച്ചു. അവർ അതിന്മേ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കൈ താങ്ങിക്കൊടുത്തു. സൂര്യൻ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. അവിടെ ജയിച്ചു. അവരവിടെ എഴുതി. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി എന്ന് പേരിട്ടു. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് തോന്നല്ലേ. ഈ യുവ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പോസ്റ്ററുകൾ കണ്ടപ്പോഴാണ് ഈ ചിന്ത എനിക്ക് വന്നത്. യുവ പോസ്റ്ററുകൾ, ആ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പലതിൻ്റെയും അവരുടെ കോൺഫറൻസുകൾ, സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഉയർത്തിയ പല 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 പോസ്റ്ററുകളും ശ്രദ്ധിച്ചപ്പോൾ അതിലൊരു കൈ കണ്ടു. ആ കൈ ഈ കൈയാണ്. ചുരുട്ടിയ മുഷ്ടി, ചുരുട്ടിയ മുഷ്ടി അവരുടെ ദൃഷ്ടാന്തമാണ്. മറ്റു ചില ദൃഷ്ടി ഈ കൈയാണ്. മറ്റു ചിലടത്ത് ഞാൻ കണ്ടു ഈ കൈയാണ്. ചിലരുടെ കൈ ഈ കൈയാണ്. എന്നാൽ വിശ്വാസിക്ക് ജയം കൊടുക്കുന്നത് ഇതല്ല. നമ്മുടെ ജയത്തിൻ്റെ അടിസ്ഥാനം ചുരുട്ടിയ മുഷ്ടിയല്ല. നമ്മുടെ ജയത്തിൻ്റെ അടിസ്ഥാനം ഉയർത്തപ്പെട്ട കരങ്ങളാണ്. എവിടെയെല്ലാം ഈ കരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമോ, അവിടെ ഒരു കൊടി വരും. യഹോവ നിസി, ജീവിതം മുഴുവൻ പരാജയപ്പെട്ടു പോയവരെ, ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടവരെ, നിങ്ങളെങ്ങും തലകുലിച്ചിട്ടില്ല. പക്ഷെ മക്കളുടെ കാലം വന്നപ്പോൾ നിങ്ങൾ തോറ്റുപോയല്ലേ. നിങ്ങളുടെ കുടുംബജീവിതം ഒരു പരാജയമായി പോയി. നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം ഒരു പരാജയമായോ? കുഞ്ഞെ, ഒത്തിരി പേര് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇപ്പം ഈ സപ്ലിമെൻറ്റ് പരീക്ഷ നടക്കുകയാണ്. ജീവിതം പരാജയപ്പെട്ടു പോയവരെ, എനിക്കൊരു കർത്താവിനെ അറിയാം. പരാജിതർ കോടിച്ചെല്ലാൻ ഒരു ഗോപുരമുണ്ട്. അതിൻ്റെ പേര് യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. ഇന്ന് രാത്രി പരാജിതർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൊടി ഉയരുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. നിങ്ങളുടെ കുടുംബജീവിതം ഒരു പരാജയമാണ്. നിങ്ങളുടെ മക്കളുടെ കാലം വന്നപ്പോൾ അവരെ നോക്കി, നിങ്ങളൊരു പരാജയപ്പെട്ട പിതാവാണോ? നിങ്ങളൊരു പരാജയപ്പെട്ട മാതാവാണോ? നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടതാണോ?
നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു ഉയർച്ച കാണാൻ കഴിയാതെ നിരാശപ്പെടുന്ന ഒരു ശുശ്രൂഷകരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബുദ്ധിക്ക് പുറകിലാണ്. രാത്രി കർത്താവ് പറയുന്നു, പിമ്പരെ മുമ്പരാക്കുന്ന തോറ്റവനെ ജയിപ്പിക്കുന്നവരുണ്ട്. അവർക്ക് ഓടിച്ചെല്ലാൻ ഒക്കുന്ന ഒരു ഗോപുരം, അവൻ്റെ ആ ഗോപുരത്തിനകത്ത് ഒത്തിരി ഗോപുരങ്ങളുണ്ട് പരാജിതർക്ക് ഓടിച്ചെല്ലാൻ. അങ്ങനെയാണ് ഇസ്രായേലിന് ഒത്തിരി ഗോപുരങ്ങളുണ്ട്. പട്ടണത്തിൻ്റെ വിജയം ഒരു ഗോപുരമല്ല, ഒത്തിരി ഗോപുരങ്ങളാണ്. ഈ കോട്ടയ്ക്കകത്ത് ഒത്തിരി ഗോപുരമുണ്ട് പരാജിതർക്ക് ഓടിച്ചെല്ലാം. ആ ഗോപുരത്തിൻ്റെ പേര് യഹോവ നിസീ. എൻ്റെ ജയത്ത് കരമുയർത്തി പ്രാർത്ഥിച്ച ജീവിതം പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? ഓരോ നാമം പറയുമ്പോഴും അത്ഭുതകരമായ വിടുതലുകൾ ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ്, ഉറപ്പാണ്, ഇന്ന് രാത്രി പരാജയത്തെ വിജയമാക്കുന്ന ദൈവമുണ്ട്. നിന്റെ മാറയം മധുരമാക്കുന്ന യഹോവ റാഫയുണ്ട്. ഈ നാമത്തിൻ്റെ ശക്തി ഈ വചനം ചെല്ലുന്നിടത്തെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരാജിതരെ, ജീവിതം പരാജയപ്പെട്ടു പോയവരെ, ബിസിനസ് പരാജയപ്പെട്ടു, നിങ്ങൾ മിടുക്കരായിരുന്നു എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടവനാണെങ്കിൽ, തോൽവി സമ്മതിക്കാതെ ഇങ്ങനെ പുറത്ത് പുറംപൂച്ചു കാട്ടി നിൽക്കുകയാണെങ്കിൽ, നിന്നെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് യഹോവ നിസീ. കരമുയർത്തി പ്രാർത്ഥിക്കുക, കർത്താവേ ജീവിതം പരാജയപ്പെട്ടവർക്ക് വേണ്ടി, എവിടെയൊക്കെ കുടുംബജീവിതം പരാജയപ്പെട്ടു പോയവർക്ക് വേണ്ടി, മക്കളുടെ കാലം വന്നപ്പോൾ അവരെ നോക്കി പരാജയപ്പെട്ട പിതാക്കന്മാർക്ക് വേണ്ടി, പരാജയപ്പെട്ട മാതാക്കൾക്ക് വേണ്ടി, പരാജയപ്പെട്ട പല മേഖലകൾ, ഞാനൊരു പരാജയനാ കർത്താവേ, എൻ്റെ പഠനത്തിൽ ഞാനൊരു പരാജയപ്പെട്ടവനാണ്, എനിക്ക് എങ്ങോട്ടും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. നിനക്ക് വേണ്ടി ഒരു നാമമുണ്ട്, ആ നാമത്തിൻ്റെ പേര് യഹോവ നിസീ. കരമുയർത്തി പ്രാർത്ഥിച്ചാട്ട്, ഒരു നിമിഷം കരമുയർത്തി പറ, യഹോവേ ഞാൻ പരാജയപ്പെട്ടവനാ, ഈ നാമത്തിൻ്റെ ശക്തി എൻ്റെ പരാജയത്തിന്മേൽ വ്യാപരിക്കണമേ. നീ വിജയിച്ച ഒരമ്മയാകും, നീ വിജയിച്ച ഒരപ്പനാകും, നീ വിജയിച്ച ഒരു ഭർത്താവാകും, നീ വിജയിച്ച ഒരു കുടുംബനാഥനാകും, കുടുംബനാഥയാകും. എല്ലാ പരാജയങ്ങളെ മാറ്റുന്ന നാമം, ആ നാമത്തിൻ്റെ പേര് യഹോവ നിസീ. യഹോവ നിസീ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ഗിദയോനെ കാണുകയാണ്. ഗിദയോനിങ്ങനെ വല്ലാതെ പേടിച്ചിരണ്ടിരിക്കുകയാണ്. പരാക്രമശാലിയൊക്കെ ആണെങ്കിലും അവനല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവം അവൻ്റെ അടുക്ക് വന്നിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, അതിൻ്റെ 23 മുതലുള്ള വാക്യം, യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളിച്ചെയ്തു. ഗിദയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. യഹോവ ശാലോം എന്ന് പേരിട്ടു. അതെന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? യഹോവ എൻ്റെ സമാധാനം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരെ, അവൻ സമാധാന അത്ഭുതം മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എന്തുകൊണ്ടാണ് ഗിദയോന് സമാധാനമില്ലാഞ്ഞത്? ഇപ്പം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നീ പോയി യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ പറയുന്നു ഒത്തിരി പേരുണ്ട്, ഏതാണ്ട് 10-30,000 പേരുമായിട്ടാണ് പോകുന്നത്. ഭയം പിരുത്തുള്ളവരൊക്കെ പൊക്കോളാൻ പറഞ്ഞു, 20,000 പേരുണ്ടായി. അന്നേരം പറഞ്ഞു, ഇതും കൂടുതലാണ്, നിങ്ങൾ 10,000 പേര്, ഇതും കൂടുതലാണെന്ന് പറഞ്ഞു. 10,000 പേര് ശേഷിച്ചു. അവരെ കൊണ്ട് വെള്ളം കുടിക്കാൻ പോയി. വെള്ളത്തിൻ്റെ കരയിൽ ചെന്നപ്പം പറഞ്ഞു വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. 9,700 പേര് നാ നക്കി കുടിക്കുന്ന പോലെ കുടിച്ചു. അവരോട് പൊക്കോളാൻ പറഞ്ഞു. 300 പേര് മാത്രം കൈ വെള്ളത്തിൻ്റെ കൈയെടുത്ത് നക്കി കുടിച്ചു. ഞാൻ നേരത്തെ യൂത്ത് മീറ്റിങ്ങിൽ പറഞ്ഞു, എന്താ അവിടെ അർത്ഥം? അവരവരിലേക്ക് നോക്കിയപ്പം അവർക്ക് സമാധാനം കിട്ടത്തില്ല, യുദ്ധം ചെയ്യാനൊക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവിനോട് തോതി പറയുകയാണ്, നീ നിന്നിലേക്ക് നോക്കിയേ കാണാം, 1,000 കുറ്റങ്ങൾ, 1,000 പരാജയങ്ങൾ, 1,000 വീഴ്ചകൾ, 1,000 ബാധ്യതകൾ, എങ്ങും എത്താതെ പോയ മനുഷ്യർ. ഇന്ന് രാത്രി പറയുകയാണ്, ആ നോട്ടം നിൻ്റെ ഹൃദയത്തിൽ അസമാധാനം തരും. എന്നാൽ കർത്താവ് പറയുന്നു, നീ നിന്നിലേക്ക് നോക്കരുത്, നീ എന്നിലേക്ക് നോക്കണം. എന്നിലേക്ക് നോക്കിയാൽ നിൻ്റെ ഹൃദയത്തിനകത്തൊരു സമാധാനമുണ്ട്. ആ സമാധാനം ലോകം തരുന്നവനല്ല. 200,000 രൂപ താഴെ കടം ആത്മഹത്യ ചെയ്ത വ്യക്തി എനിക്കറിയാം. 1,50,000. മക്കളൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് പശുവിനെ കൊടുത്ത മതിയായിരുന്നു ആ കടമൊക്കെ വീടാൻ. 1,50,000 രൂപ തന്നെ ആത്മഹത്യയിലെത്തിച്ചെങ്കിൽ 5-8 കോടി രൂപയുള്ളവരെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടിട്ടുണ്ട്. നാണയില്ലാത്തതുകൊണ്ടല്ല, അവർക്കൊരു കർത്താവിനെ അറിയാത്തതുകൊണ്ട്. സമാധാനം തരുന്നൊരു ദൈവം. ഇന്ന് നീ നിന്നിലേക്ക് നോക്കരുത്, എന്നിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ സമാധാനം വരും. യഹോവ ശാലോം, അവൻ നമ്മുടെ സമാധാനമാണ്. അപ്പം നമ്മൾ ഈ പല പേരുകളെ കാണുകയാണ്. ഇനിയുണ്ട് ഒത്തിരി പേരുകൾ, പ്രിയപ്പെട്ടവരെ. യഹോവ
മെക്കേദിഷ്കെ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവം യഹോവ ശമ്മ അവനവിടെ ഉണ്ട് യഹോവാൻ്റെ ഇടയൻ എന്ന് വേണ്ട ഇഷ്ടം പോലെ പേരുകൾ. എന്നാൽ പുതിയ നിയമം യഹോവ ശമ്മ യഹോവ എൻ്റെ എൻ്റെ നീതിയായ ദൈവം യഹോവ സിദക്കേനു. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 14:36 വാക്യം. ഗദസമനയിലേക്ക് വരുമ്പോൾ എൻ്റെ കർത്താവ് വിളിച്ച ഒരു പേരുണ്ട്, ആ പേര് എനിക്കിതിലൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. ആ പേരെന്താണെന്നറിയാമോ? ആ പേര് മർക്കോസിൻ്റെ സുവിശേഷം 14:36 തിരുവചനത്തിൽ കർത്താവ് വിളിക്കുന്നു, അബ്ബാ പിതാവേ. ഈ ദൈവം നമ്മുടെ പിതാവാണ്. ഏറ്റവും വലിയ പേര്, യേശു പരിചയപ്പെടുത്തി തന്ന പേര്, ഇതെല്ലാമായ ദൈവം എൻ്റെ പിതാവാണ്. പ്രിയരെ, ഈ പിതാവ്, ഈ ദൈവം നിങ്ങളുടെ പിതാവാകാൻ എന്ത് ചെയ്യണം? യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരാം. ഇന്ന് രാത്രി നിങ്ങൾ അവൻ്റെ മക്കളാകാൻ ഇഷ്ടപ്പെടുകയാണ്. മക്കളാകാൻ ഇഷ്ടപ്പെട്ടാൽ ഒരു ഗുണമുണ്ടാകും, നിങ്ങൾക്കൊരു തിരിച്ച് ഒരു ഉറപ്പ് കിട്ടും, അവൻ നമ്മുടെ പിതാവാണ്. ഏറ്റവും വലിയ ഭാഗ്യം അതാണ്, ഈ ദൈവം നമ്മുടെ പിതാവാകുന്ന ഭാഗ്യമാണ്. ഈ ദൈവം നമ്മുടെ പിതാവാണ്. ഈ ദൈവത്തെ പിതാവേന്ന് വിളിക്കുവാനാണ് അവിടുത്തെ ഈ അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള പേര്. തന്നിൽ അവൻ്റെ നാമ തൻ്റെ ഏകനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവിടുത്തെ പുത്രനെ നൽകുവാൻ തക്ക ഉടൻ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ. ഇന്ന് രാത്രി നിങ്ങൾ അവൻ്റെ മക്കളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മക്കളെന്ന പദവിക്ക് അർഹരായാൽ ഒരു ഗുണമുണ്ട്, സമയഭേദം കൂടാതെ അവൻ്റെ അടുക്കലേക്ക് അടുത്ത് വന്നിട്ട് അപ്പാന്ന് വിളിച്ചിട്ട് അവനോട് പ്രാർത്ഥിക്കാൻ കഴിയും. ഈ ദൈവം നമ്മുടെ പിതാവാണ്. ആ ദൈവം നമ്മുടെ പിതാവായാൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്, പരവിജയം നമ്മുടെ അവകാശമാണ്, സമാധാനം നമ്മുടെ അവകാശമാണ്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. ഇന്ന് ഈ യോഗത്തിൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് നാം വരുമ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ഉറപ്പാണ്, ഇന്ന് അസമാധാനത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം സമാധാനത്തെ അയക്കും. പരാജിതർക്ക് വേണ്ടി അവൻ യഹോവ നിസിയായി മാറും. ഹൂടാഖാന റഖാനകഥന പല വാക്തത്വങ്ങളുണ്ട്. ഇന്ന് അതെല്ലാം നിങ്ങളെ നോക്കി വല്ലാതെ മുറിപ്പെടുത്തുകയാണെങ്കിൽ അവൻ എൽശതായിട്ട് വരും. നിനക്ക് വേണ്ടി കരുതാൻ ആരുമില്ലെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് യഹോവ ഈരയായിട്ട് വരും. നിങ്ങൾക്ക് പാപബന്ധനങ്ങളിൽ പെട്ട് കിടക്കുന്നവനാണെങ്കിൽ അവൻ നിങ്ങൾക്ക് വിശുദ്ധീകരിക്കും. ദൈവം അവൻ യഹോവ ശമ്മയാകും. പുതിയ നിത്യവരും കാണുന്നു, അവൻ ഇമ്മാനുവേൽ നമ്മോട് കൂടെയാണ്. അവിടുന്ന് അത്ഭുതം മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അവൻ തന്നെ വഴിയും സത്യവും ജീവനും. ഇനി എന്താ അവിടുത്തെ പേര്? ജീവന്റെ അപ്പം. പിന്നെ പുനരുത്ഥാനം, ഓ തത്വത്തിന്റെ മുദ്ര. ആദിയിലെ വചനം, എല്ലാം അവനാൽ ഉളവാക്കപ്പെട്ട ആ ദൈവം നമ്മുടെ പിതാവ്. നമുക്ക് ചേർന്ന് പാടാം, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. ആ ഗാനം പാടുമ്പോൾ തന്നെ ആ നാമങ്ങൾ ഓരോന്നും പറഞ്ഞു പാടുമ്പോൾ ദൈവ വചനത്തിൻ്റെ ശക്തി വീടുകളിലേക്ക് വ്യാപിക്കും. റെഗന ശകന റിഗല ഹന്തന, ചേർന്ന് പാടാം, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. Yeah.
പിതാവല്ലോ എന്താനന്ദം സർവശക്തനാണല്ലോ സർവശക്തനാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല സാധ്യമായൊന്നുമില്ല സർവശക്തനാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല സാധ്യമായൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഈ നാമത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്, ഈ നാമത്തിനകത്ത് വിടുതലുണ്ട്, ഈ നാമത്തിൻ്റെ പ്രത്യേകത എല്ലാ മുഴങ്കാലും ആ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും കർത്താവ് ഏറ്റുപറയുന്ന നാമം, ആ നാമമാണ് ഈ നാമം. ഇന്ന് രാത്രി ആ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ പിന്നിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി സൗഖ്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ ദയവായി വിളിച്ചു പറയാൻ മടിക്കരുത്. മറ്റൊന്നിനു വേണ്ടിയല്ല, തിരുനാമ മഹത്വത്തിന് വേണ്ടി, ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ദൈവം എന്ന് അറിയാൻ വേണ്ടി. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന ഒരു നിമിഷം കൂടെ പാടാം മക്കളെ. എന്താണ് യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം ചേർന്ന് പാടുമ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലെ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, അവിടുന്ന് യഹോവ റഫ, അവിടുന്ന് യഹോവ ശമ്മ, അവിടുന്ന് യഹോവ നസി, അവിടുന്ന് യഹോവ ശാലോം, അവിടുന്ന് ശദായി നാമം ഇമ്പനം. യേശുവിൻ നാമം, യേശുവിൻ നാമം മധുരം. കരങ്ങൾ അടിച്ചു പാടുക, ശക്തിയോടെ പാടുക, ആവേശത്തോടെ പാടുക, വിശ്വസിച്ച് പാടുക. പാപത്തിൻ ഭാരവും ശാപവും നീക്കും പാപത്തിൻ ഭാരവും ശാപവും നീക്കും പരമസന്തോഷം ഏകീടും നാമം യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പനം യേശുവിൻ ഓ യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പനം ഓ പരിമള തൈലം പോലെ യേശുവിൻ നാമം പാരങ്ങും വാസന വീശിടും നാമം ഓ പരിമള തൈലം പോലെ യേശുവിൻ നാമം പാരങ്ങും വാസന വീശിടും നാമം യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇന്ന് രാ
രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, അഞ്ചാറ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏത് നാമമാണ് നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിച്ചത്, ആ നാമത്തിൻ്റെ പേര് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഉറപ്പ് അത്ഭുതങ്ങൾ നടക്കും. വെറുതെ പറയല്ല, അനുഭവങ്ങളിലൂടെ പറയുന്നു. പ്രിയമുള്ളവരെ, ഈ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കഴിയും. ഇതിലേക്ക് 1000 പേര് വിഷയങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് 100 വ്യക്തികളുടെ വിഷയങ്ങളാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഈ ഫയലിന് നേരെ ഒന്ന് കരം നീട്ടി പ്രാർത്ഥിക്കാമോ? ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്ന 100,000 വ്യക്തികളുടെ നീറുന്ന വേദനകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്കൊരു അവസരം തരുമ്പോൾ ഇതിനകത്ത് 1000 വ്യക്തികളുടെ നെഞ്ചിൻ്റെ വേദനകൾ ഉണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുണ്ട്. ഒരു നിമിഷം കരം ഉയർ, ആ ഈ ഫയലിന് നേരെ ഒന്ന് നീട്ടി വിശ്വാസത്തോടെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് ഈ കർത്താവ് ഉപവാസ പ്രാർത്ഥനയെ പങ്കുചേർന്ന് എളിയവരോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ഞങ്ങളുടെ 1000 പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നാഥൻ്റെ കരത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുര കർത്താവേ, ഇവർക്ക് സമാധാനം കൊടുക്കണമേ, ഇവരുടെ പരാജയങ്ങളിൽ നിസിയായി വെളിപ്പെടണമേ, ഇവിടെ രോഗങ്ങളിൽ റാഫയായി വെളിപ്പെടണമേ, ഇവിടെ കർത്താവെ കരുതാൻ ആരും ഇല്ലാത്തവർക്ക് യഹോവ ഇരയായി വെളിപ്പെടണമേ, എൽ ശദായി വെളിപ്പെടണമേ, യഹോവ ശമ്മയായി വെളിപ്പെടണമേ. കേസിന്റെ വിഷയങ്ങളിൽ കൂടെ നീതി നിഷേധിക്കപ്പെട്ടവരുണ്ട്, അവർക്ക് യഹോവ നീതിയായി വെളിപ്പെടണമേ, അത്യുന്നതനായ ദൈവമായി വെളിപ്പെടണമേ. അവിടുന്ന് കർത്താവെ ഇന്ന് രാത്രി ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവെ ആ ഇടപെടലുകൾക്കായി, അവിടുത്തെ നാമത്തിന്റെ ശക്തി അവിടെ പ്രശ്നങ്ങളിൽ കർത്താവെ വ്യാപരിക്കുന്നതിനായി, വിടുതലുകൾ കൊടുക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ പവർവിഷൻ ചാനലിനെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടെ ആ ടി വി സ്ക്രീനിൻ്റെയോ മൊബൈലിൻ്റെയോ, നിങ്ങൾ ഏതിലൂടെയാണ്, നിങ്ങളുടെ ആ മീഡിയ എന്താണെങ്കിലും ഒന്ന് കരം നീട്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമെന്ന്. നിങ്ങളുടെ അനുഗ്രഹം അപ്രകാരം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മിനിസ്ട്രി അനുഗ്രഹിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ അതുമൂലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒറ്റ നിമിഷം ഒന്ന് കരം നീട്ടി പറഞ്ഞ് കർത്താവേ ഈ മിനിസ്ട്രി അനുഗ്രഹിക്കണമേ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് അനുവദിച്ചാൽ നാളെയും മറ്റന്നാളുമായിട്ട് യോഗങ്ങൾ തുടരുകയാണ്. ശനിയാഴ്ച നമുക്ക് അത്യുദിന മറവിലാണ്. ശനിയാഴ്ച രാത്രിയിൽ പ്രത്യേകമായ ഒരു സ്തോത്ര കാഴ്ച, പൗർവിഷൻ്റെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഉണർവ് യോഗത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പങ്കുചേരാൻ ആ അവസരമുണ്ട്. ഇവിടെ കഴിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും വേണ്ടി ഞങ്ങൾ വ്യക്തിപരമായ ആ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശനിയാഴ്ച രാത്രി പ്രത്യേകമായൊരു സ്തോത്ര കാഴ്ച ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി മാത്രമുണ്ടെന്നുള്ള കാര്യം എളിയദാസൻ നിങ്ങളോട് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതിൽ പങ്കുചേരാൻ കർത്താവ് നിങ്ങൾക്ക് അവസരമുണ്ട്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായി കരങ്ങളെ ഉയർത്തി